മിസ്റ്റർ ജിപ്സിയുടെ ഇ സി ടി എം എസ് എക്സൽ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കാണാൻ പോകുന്നത് നമുക്ക് ഡേറ്റ് ഇവിടെ കാണാമല്ലോ അല്ലെ. ഈ ഡേറ്റ് നമുക്ക് 9/8/2023 എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോ പീസ് ആയിട്ട് ഏതാണ് വർഷം, ഏതാണ് മാസം, ഏതാണ് ദിവസം എന്നീ എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് കൂടി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വഴി കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുകയാണ് ഇയർ എന്ന് പറഞ്ഞാൽ അറിയാം ഏതാണ് വർഷം. നമുക്കറിയാം ആൾറെഡി ഇതിനുള്ള നോക്കിക്കഴിഞ്ഞാൽ 2023, 2021, 2020 എല്ലാമാണ് വർഷങ്ങൾ. ആ വർഷങ്ങൾ മാത്രമായിട്ട് നമുക്ക് ഇവിടെ കിട്ടണം. അപ്പൊ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ 2-3 വഴികളിലൂടെ നമുക്ക് ചെയ്യാം. പക്ഷെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടും ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതേപോലെ മാസം ഇവിടെ 8, 10, 7 എന്നല്ലാണ്ട് അതായത് ഓഗസ്റ്റ്, ഒക്ടോബർ, ജൂലൈ എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും അതേപോലെ ഏത് ദിവസമാണ് ഇതെന്നുള്ളതെല്ലാം എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഫോർമുലയാണ്. ഈക്വൽ ടു ഫോർമുലയ്ക്ക് എപ്പോഴും നമ്മൾ വേണ്ടത് ആദ്യം ഈക്വൽ ടു സൈൻ വേണം, ടി ഇ എക്സ്റ്റ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ ഇവിടുത്തെ കാണാം. അപ്പൊ നമ്മൾ അതിന് ടാബ് കൊടുക്കുക. ടാബ് കൊടുത്ത് കഴിഞ്ഞിട്ട് വാല്യൂ ആണ് ചോദിക്കുന്നത്. വാല്യൂ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഏത് നിന്നാണ് എടുക്കേണ്ടത്, ഏത് സെല്ലാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ക്ലിക്ക് ചെയ്യുക. അടുത്തത് കോമ കൊടുക്കുക. കോമ അറ്റാച്ച്. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വർഷം, വർഷത്തിന്റെ ആദ്യത്തെ അക്ഷരം എന്താ, വൈ, ആദ്യം തന്നെ കടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്പോസ്ട്രോഫി തുറന്നതിന് ശേഷം YYYY എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇതാക്കിയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് കാണാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2023 എന്നുള്ളത് നമുക്ക് വരും. അതായത് വർഷം ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രാഗ് ചെയ്യാൻ, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും അതേപോലെ തന്നെ നമുക്ക് എല്ലാതും അത് വരുന്നത് കാണാം നമുക്ക്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇയർ മാത്രമായിട്ട് നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് മാസം. ഇപ്പൊ ഇയർ ഇപ്പോൾ മറ്റേ കണ്ട് ഇപ്പൊ 4 YY കൊടുത്തു. നമ്മളത് 3 YY ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നമുക്ക് കാണാം. 3 YY ആയി കഴിഞ്ഞാലും യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതേപോലെ തന്നെ 2023 തന്നെയാണ് വരുന്നത്. ഇനി നമുക്കത് 2 YY ആക്കി കഴിഞ്ഞാൽ എന്താ കാണിക്കാൻ നോക്കാം. 2 YY ആയി കഴിഞ്ഞാൽ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രമായിരിക്കും വരിക. അതായത് 2023 23 എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വൈയിന്റെ എണ്ണത്തിനനുസരിച്ച് വരും, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ. അപ്പൊ 4, 5 ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് എന്താണ് വരാൻ പോകുന്നത്, 2023 മാത്രമായിരിക്കും. അപ്പൊ ഇത് അങ്ങനെയാണ് നമ്മൾ വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ മാസം. മാസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു TEXT എന്നുള്ളത് തന്നെയാണ്. മാസത്തിന് എമ്മിന് മറ്റേ എവിടുന്നാണ് നമ്മൾ എടുക്കേണ്ടത്, ആ ഡാറ്റ ക്ലിക്ക് ചെയ്യുന്നു, കോമ കൊടുക്കുന്നു, അപ്പോസ്ട്രോഫി ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഡേക്ക് മന്തിന് എന്താണ് വേണ്ടത്, എം എന്നുള്ള അക്ഷരം, എം എന്ന് ഞാൻ കൊടുക്കുകയാണ്. 4 എന്തായിരിക്കും കാണുന്നത് വെക്കാം. ക്യാപ്സ് അല്ലെങ്കിൽ സ്മോളോ കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. നമ്മൾ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് എന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ്, ഒക്ടോബർ, ജൂലൈ എല്ലാ മാസങ്ങളും അതേപോലെ തന്നെ 2 കടക്കുന്നതാണ്. നമ്മൾ ഓരോ ലാപ്ടോപ്പിന് അനുസരിച്ചിട്ടായിരിക്കും വരിക. എന്റെ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റും ഡേയും 2 മന്തും 3 ഇയറുമാണ്. നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ആയിരിക്കും നമ്മളിത് വരാൻ പോകുന്നത്. ഇനി നമുക്ക് എം എന്നുള്ള 2 ആണെങ്കിൽ എന്തുണ്ടാവും നോക്കാം. 2 ആണെന്നുണ്ടെങ്കിൽ ആ ഇത് മാത്രമായിരിക്കും വരിക. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ന്യൂമറിക്കൽ ഉണ്ടല്ലോ, ഓരോ മാസത്തിന്റെ ന്യൂമറിക്കൽ മാത്രമായിരിക്കും വരിക. 3 എം ആണെന്നുണ്ടെങ്കിൽ AUG എന്ന് വരും. അതായത് മറ്റേ എന്താണ് എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ 3 അക്ഷരങ്ങൾ വരും. 3, 4 അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ 4 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ആദ്യത്തെ അക്ഷരം മാത്രമാണ് ഇതിനുള്ളിൽ വരാൻ പോകുന്നുള്ളൂ. AOJO എന്നുള്ളത് മാത്രമാണ് വരുള്ളൂ. നമുക്കത് 4 മറ്റേ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാസത്തിന്റെ പേരും കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ 2 ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതേപോലത്തെ നമ്പേഴ്സ് ആയിരിക്കും കാണുക. 3 ആദ്യത്തെ 3 അക്ഷരങ്ങൾ കാണും, 4 ഫുള്ളായിട്ട് കാണും, 5 ആ മാസത്തിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രമായിരിക്കും കാണാൻ പറ്റുക. ഇനി നമുക്ക് ഡേ എങ്ങനെ നോക്കാം. ഇക്വൽ ടു TEXT എടുക്കുന്നു, നമ്മളിത് എടുത്തു, നമ്മൾ കൊടുക്കുന്നു, അപ്പോസ്ട്രോഫി ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ DD എന്ന് കൊടുക്കുന്നു. DD എന്ന് കൊടുത്തുകഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. DD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ആദ്യത്തെ നമ്പറിൽ ആ നമ്പേഴ്സ് ആണ് വരുന്നത്. അതായത് ഏതാണ് ദിവസം എന്നുള്ള ആ നമ്പർ വന്നു, 9, 10 എന്നുള്ള നമ്പേഴ്സ് വന്നു. ഇനി നമ്മളത് 3 എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് നോക്കാം. അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെനസ്ഡേ എന്ന് വന്നു. അതായത് 9, ഓഗസ്റ്റ് 9 വെനസ്ഡേ ആണ് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ഡി കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. അപ്പൊ വെനസ്ഡേ എന്നുള്ളത് ഫുള്ളായിട്ട് വരും. നമുക്ക് ഫുള്ളായിട്ട് ഇത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കലണ്ടറിൽ നോക്കാം. കലണ്ടറിൽ വരെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊന്തി വരുന്നത് കാണാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റ് 9 9 വെനസ്ഡേ ആണ്. പിന്നെ 10/10/2023 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബറിൽ
പത്താം തീയതി എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ്, അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആണ്. സോ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇയർ മന്ത് ഡേ ആയിട്ട് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.